നമസ്കാരം, പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുനലൂർ മാർക്കറ്റ് ചീഞ്ഞു നാറുന്നു. മത്സ്യ മാർക്കറ്റിലെ മാലിന്യങ്ങൾ ഇവിടെയുള്ള ഓടയിലും തുടർന്ന് കല്ലടയാറ്റിലും എത്തുന്നു. സീറോ വേസ്റ്റ് നഗരസഭയുടെ ഇപ്പോഴത്തെ സ്ഥിതിയാണിത്. വിശദമായ വാർത്തകളിലേക്ക്. പുനലൂർ നഗരസഭ സീറോ വേസ്റ്റ് മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിച്ചു. പ്ലാസ്റ്റിക് രഹിത മുനിസിപ്പാലിറ്റി എന്നുള്ള ബഹുമതിയും പുനലൂരിന് സ്വന്തം. എന്നാൽ ഇതൊക്കെ വാക്കുകളിൽ മാത്രം. മാലിന്യ കൂമ്പാരം കാണണമെങ്കിൽ പുനലൂർ ചന്തയിലെത്തണം. ഇവിടെയുള്ള ഓടകളിൽ മീനിന്റെ മാലിന്യങ്ങൾ കൂമ്പാരമാകുമ്പോൾ ഇത് നേരെ എത്തുന്നത് കല്ലടയാറ്റിലേക്കാണ്. വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന ചൂടിൽ ജനം ഏറെ ആശ്രയിക്കുന്ന കല്ലടയാറ് മലിനപ്പെടുത്തുന്ന നഗരസഭയായി പുനലൂർ മാറുമ്പോൾ സീറോ വേസ്റ്റ് എന്ന ആശയവുമായി അധികൃതർ മുന്നിട്ടിറങ്ങുന്നു. മാർക്കറ്റിന്റെ ശോചനാവസ്ഥയെ പറ്റി ഞങ്ങൾ പല പ്രാവശ്യം പല രീതിയിലും പല തരത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും കാണേണ്ട ഉദ്യോഗസ്ഥരെ മൊത്തം കണ്ടു. അപ്പൊ ഈ മാർക്കറ്റിനകത്തുള്ള കച്ചവടക്കാരിൽ പലരും അവർക്ക് പറയാനൊരു വൈമനസ്സും അവർക്ക് ബുദ്ധിമുട്ടുകളും അവരുടെ അവസ്ഥകളൊക്കെ വളരെ അവരുടെ ഒരാളെന്നുള്ള നിലയിൽ എനിക്കറിയാം. കാരണം ഇതിന്റെ മുമ്പിലോട്ട് കാര്യങ്ങൾ വന്ന് പറയാൻ തന്നെ ഭയമുള്ളവരായി മാറുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോയി. ഞങ്ങൾ കരഞ്ഞ് കാലു പിടിച്ച് പറയത്തക്ക തരത്തിൽ മാർക്കറ്റിൽ നിന്നൊരു 10-350 പേരുടെ ഒപ്പ് ശേഖരണം മൊത്തം നടത്തി അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി. അവർക്കും അത് മനസ്സിലായ കാര്യമാണ്. അപ്പൊ ഞങ്ങൾ അടിയന്തരമായി ആവശ്യപ്പെടുന്നതുപോലെ ഈ മാർക്കറ്റിനകത്ത് ഇപ്പം കയറി വരാനുള്ള ഒരു സൗകര്യങ്ങളില്ല. രണ്ട്, മത്സ്യ മാർക്കറ്റിന്റെ ഒരു അവസ്ഥ ഇതിപ്പോ ബിൽഡിംഗ് കെട്ടിയിട്ടിരിക്കുന്നത്, ബാക്കി സ്ലാട്ടർ സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നതിന് ശേഷം മൊത്തത്തിൽ ഒന്നിച്ച് ഓപ്പൺ ചെയ്യണമെന്നുള്ളൊരു കണ്ടീഷനിലാണ് അവരിരിക്കുന്നത്. പക്ഷേ ഈ സമയമാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് മാർക്കറ്റിലെ കച്ചവടക്കാർ പലരും കാണുമെന്ന് തന്നെ സംശയമാണ്. അപ്പൊ അടിയന്തരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യം ചെയർമാൻ ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ്, മാർക്കറ്റിന്റെ പുറത്തിരിക്കുന്ന അനധികൃതമായി മുക്കിലും മൂലയിലും എവിടെ ചെന്നാലും, പ്രത്യേകിച്ച് ചെമ്മന്തൂരിലും. ഒരു വർഷം മുൻപ് പുനലൂർ മാർക്കറ്റിൽ 9 കോടിയുടെ ആധുനിക മാംസ സംസ്കരണ പ്ലാന്റും അംഗീകൃത അറവുശാലയും നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു. കിഫ്ബി ഫണ്ട് ഇതിനായി ഉപയോഗിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ഇപ്പോഴും പുനലൂർ മുനിസിപ്പാലിറ്റി അംഗീകൃത അറവുശാലകൾ ഇല്ല എന്നതാണ് സത്യം. ഇറച്ചി മാലിന്യങ്ങൾ ഉൾപ്പെടെ സംസ്കരിക്കാൻ ഉണ്ടായിരുന്ന ബയോഗ്യാസ് പ്ലാന്റും കാലപ്പഴക്കത്താൽ പ്രവർത്തനരഹിതമായി. ഇപ്പോൾ ഇറച്ചി മാലിന്യങ്ങൾ മാർക്കറ്റ് പരിസരത്ത് അലക്ഷ്യമായി നിക്ഷേപിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന പുനലൂർ മാർക്കറ്റ് നവീകരിക്കുന്നതിനോ ഇവിടുത്തെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ അധികൃതർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. മലിനജലം ശുദ്ധീകരിക്കാനും സംവിധാനമില്ല. ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ശ്രീരാമപുരം മാർക്കറ്റ് നഗരസഭ പൊളിച്ചു മാറ്റി. ഇതോടെ അധികൃതരുടെ മൗന അനുവാദത്തോടെ പട്ടണത്തിലും സമീപത്തും അനധികൃത കശാപ്പ് ശാലകൾ ഉയർന്നു വന്നു. പുനലൂരിനെ അറവു മാലിന്യ വിമുക്ത നഗരസഭയാക്കുമെന്നുള്ള അധികൃതരുടെ വാക്കും പാഴ്വാക്കായി. സീറോ വേസ്റ്റ് എന്ന് മുദ്രകുത്തിയ പുനലൂർ മാർക്കറ്റിന്റെ സ്ഥിതിയാണിത്. ഇനിയെങ്കിലും മാറിവന്ന അധികൃതർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയും. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ.